ഇന്നത്തെ സന്ധ്യാസന്ദേശമായിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ധാരണ എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. മനസ്സിൽ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ഫോക്കൽ പോയിന്റാക്കി മാറ്റി അതിനെക്കുറിച്ച് കൂടുതൽ 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 ചിന്തിച്ച് ധാരണയുണ്ടാക്കുന്ന പ്രതിഭാസത്തെയാണ് ധ്യാനത്തിനു മുമ്പുള്ള ധാരണ എന്ന അഷ്ടാംഗയോഗത്തിലെ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മഹാവിഷ്ണുവിനെക്കുറിച്ച് വിവരിക്കാറുണ്ട്, ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം. അതുപോലെ തന്നെ ദേവിയെക്കുറിച്ച് വിവരിക്കാറുണ്ട്, പത്മാസനേ പത്മഊരു പത്മാക്ഷി പത്മസംഭവേത് ത്വമ്മാം വചസി പത്മാക്ഷി യേന സത്യം ലഭാമ്യഹം പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാലയേ പത്മദലായതാക്ഷി വിശ്വപ്രിയേ വിഷ്ണു മനോരുകൂലേ തൊൽപാദപത്മം മയി സന്നിധസ്വ. ഇതുപോലെ കൂടുതൽ സിന്ധൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യ മൗലിസ്ഫുരസ്താരാനായക ശീകരാം സ്മിതമുഖീമാഭീനവക്ഷോരുഹാം പാണിപ്യാമണിപൂർണ രത്നചഷകം രക്തോത്പലം വിപ്രതി സൗമ്യാം രത്നഘടസ്ഥരക്തചരണം ധ്യായേത് പരാമംബികാം. ഇങ്ങനെ ഇതെല്ലാം രൂപവിവരണങ്ങളാണ്. എന്തിനാണ് ഈ വിവരണങ്ങൾ നടത്തുന്നതെന്നറിയാമോ? ആ രൂപത്തെക്കുറിച്ചൊരു ധാരണയുണ്ടാക്കാൻ, ഒരു ധാരണയുണ്ടാക്കാൻ. ഒരാള് എവിടേക്കെങ്കിലും യാത്ര പോവാണെങ്കിൽ അവിടേക്ക് എങ്ങനെയാ പോവുക എന്ന് ചോദിച്ചാൽ ആ ചോദിച്ച വ്യക്തിയുടെ മനസ്സിനകത്ത് പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാനാണ് മറ്റയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡൽഹിയിലേക്ക് പോകേണ്ട ആൾക്ക് ഡൽഹിയെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കണം, യാത്രയെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കണം. പിന്നെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആളുടെ അടുത്ത് ആ ഹോട്ടലിലെ വിഭവങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിപ്പിക്കണം. അപ്പോഴാണ് അയാൾക്ക് അതിനെക്കുറിച്ചൊരു ഒരു ഐഡിയ കിട്ടുക. ഇങ്ങനെ ഏതിനെക്കുറിച്ച്, അത് വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിനെ കുറിച്ചിട്ടാണെങ്കിലും സിനിമാ ടാക്കീസിനെ കുറിച്ചിട്ടാണെങ്കിലും സിനിമയെ കുറിച്ചിട്ടാണെങ്കിലും പാട്ടിനെ കുറിച്ചിട്ടാണെങ്കിലും ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള വാഹനങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും യാത്രയെ കുറിച്ചിട്ടാണെങ്കിലും പുസ്തകത്തെ കുറിച്ചിട്ടാണെങ്കിലും പുസ്തകത്തിൻ്റെ കണ്ടന്റിനെ കുറിച്ചിട്ടാണെങ്കിലും വിവരിച്ചു കൊടുക്കുന്നതും വിവരിക്കുന്നത് കേൾക്കുന്നതും ഒരു ധാരണ ഉണ്ടാക്കാനാണ്. ഇപ്പം നമ്മൾ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമ്പോൾ ഈ വിവരണം നമ്മൾക്ക് ഈ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാനാണ്. ധാരണ എന്ന വാക്കിൻ്റെ അർത്ഥം അഷ്ടാംഗയോഗത്തിൽ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എട്ടെണ്ണാണ് അഷ്ടാംഗയോഗം. അതിൽ ശരിക്കും ആറാമത്തെയാണ് ധാരണ. നമ്മളെന്താ പറയുക, മാർക്കറ്റിൽ പോയിട്ട് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. പബ്ലിക് എക്സാമിനേഷൻ എഴുതുമ്പോൾ എക്സാമിനേഷനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അതേപോലെ ഒരു ധാരണയാണ് നമ്മൾ സന്ധ്യാവേളയിൽ പ്രാർത്ഥിക്കുമ്പോൾ, നാമം ജപിക്കുമ്പോൾ, കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ, ആ വിവരണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു ധാരണ ഉണ്ടാവും. നിറന്ന പീലികൾ നിരക്കവേ കുത്തി നിറുകയിൽ കൊത്തി ചിറാമുടു കെട്ടി കരിമുകിലൊത്ത ചികൂരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും കുനു കുനു ചിഹ്നം കുറോ നിരാ തമ്മിൽ. ഈ വിവരണം നോക്കാം, എന്താണത്? ധാരണ ഉണ്ടാക്കാനാണ്. ഏത് കീർത്തനങ്ങളും അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. എന്ത് ധാരണയാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കാൻ നോക്ക, എന്ത് ഗംഭീരായിട്ടുള്ള വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോ അത് മൊഴിയുമോർക്കിൽ നീ ധാരണ ഉണ്ടാക്കാനാണ്. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ. ഞാൻ വിവരിക്കുകയാണ് ചെയ്തത്. എന്തൊരു ധാരണയാണ് ഉണ്ടാവുക? മായയും മായാവിയും മായാവിനോദനും മായയെ നീക്കി സായുജ്യം നൽകും അര്യനും. എന്ത് ധാരണയാണ് നമുക്ക് ഉണ്ടാക്കാല്ലേ?
ഇതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവദശകത്തിൽ മുഴുവനും അത് തന്നെയാണ്. ഈ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങൾ ആകവി ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. എന്തൊരു ജീവിതത്തെക്കുറിച്ചുള്ള ധാരണയല്ലേ അത്! ഇതിനപ്പുറം എങ്ങനെയോ ഒരാൾക്ക് പറയാൻ സാധിക്കുക ആത്മീയത എന്താണെന്ന്. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും 10-20 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ചൊരു ധാരണയുണ്ടാക്കിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും.